വെൽക്കം ടു അവർ ഫാമിലി, അവർ വെരി ഓൺ കരിമഷി ഫാമിലി. ഇന്ന് ഇത് എന്താണ് ഞാൻ ചെയ്യാൻ പോണതെന്ന് അറിയാമോ? വീഡിയോ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനല് ഞാൻ എങ്ങനെയാണ് ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഞാൻ എന്റെ മുഖം അല്ലെങ്കിൽ മുഖവും പിന്നെ ഡ്രസ്സും ഒക്കെ റെഡിയാക്കി പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കുഞ്ഞി വീഡിയോ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോ ഞാൻ കണ്ടോ, ഇതാണ് രാവിലെ എഴുന്നേറ്റപ്പിന്റെ ഉള്ള കോലം. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണതെന്ന് നിങ്ങളത് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത്, ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, ഇത് ഇവിടെ തൂക്കി ഞാൻ ഇപ്പൊ തന്നെ തൂക്കിയിട്ടുണ്ട് ഭിത്തിയിൽ. ഇതാണ് ബാക്ക്ഡ്രോപ്പ്. ഇതൊരു എന്തിന്റെയാണ് ക്ലോത്ത്? വെൽവെറ്റിന്റെ ക്ലോത്ത് ആണ്. അപ്പോ ഇത് ഞാൻ ഇനി സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം, ഭയങ്കര ഈസിയാണ്. അതാണ് അപ്പൊ ആദ്യം ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ഞാൻ അകത്താണ് ഷൂട്ട് ചെയ്യണത്, കാരണം ഇവിടെ പുറമേ ഉള്ള ലൈറ്റ് ഭയങ്കര കുറവാണ്. അങ്ങനെ ആ ഒരു ലൈറ്റിൽ ഇരുന്നിട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് ചെയ്യാനുള്ള ആ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര കുറവാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അകത്ത് ലൈറ്റിൽ ഇരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബാക്ക്ഡ്രോപ്പ് വെച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണം റെഡി ആവാൻ, കാരണം റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വീഡിയോ എടുക്കണം. അപ്പൊ അതെ, ഈ ഒരു ഭാഗത്താണ് ഞാൻ എന്റെ വീഡിയോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഷൂട്ട് ചെയ്യണത്. ഇവിടെ ഒരു സെറ്റി ഉണ്ട്, സെറ്റിയുടെ ബാക്കിൽ ഞാൻ എന്റെ ഈ ഒരു ക്ലോത്ത് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണേ. ബാക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്തു, സെറ്റിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ക്യാമറയുടെ രണ്ട് ലൈറ്റ് വേണം, കാരണം ഈ വീട്ടില് നാച്ചുറൽ ലൈറ്റ് സൂര്യന്റെ ലൈറ്റ് വളരെ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് ലൈറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, കാർഡ്ബോർഡ് പെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ രണ്ട് ലൈറ്റ് ആണ്. അത് വെച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ റെഡി ആവാൻ പോണത്. അപ്പൊ അതിനു മുമ്പ് എന്നോട് കുറെ പേര് ചോദിച്ചു, ചേച്ചിയുടെ വീട് എന്താ ഇങ്ങനെ ഇരിക്കണത്, വളരെ പഴയ വീടാണല്ലോ, മൊസൈക്കിന്റെ തറയാണ്, പിന്നെ ഒട്ടും ഇരുട്ടാണ്, വെളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് എന്റെ സ്വന്തം വീടല്ല, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതാണ്, വളരെ പഴയ വീട് തന്നെയാണ്, നോക്കിയിട്ട് തന്നെ എടുത്തത്. പക്ഷെ എന്റെ ചുറ്റും നല്ല മരങ്ങളും വാഴയും ഒക്കെ ഉണ്ട്, ചെറിയ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് എങ്കിലും നമുക്ക് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നാട്ടുമ്പുറത്തെ ഒരു വീട് പോലെ തന്നെയാണ്, നിറച്ച് മരങ്ങളും വാഴയും ഒക്കെ ഉള്ള ഒരു വീടാണ്. അതുകൊണ്ട് കണ്ടിട്ട് തന്നെയാണ് ഈ വീട് എടുത്തത്. സൗകര്യമൊക്കെ നല്ല കുറവാണ്, എന്റെ സാധനങ്ങൾ വെക്കാൻ തന്നെ സ്ഥലമില്ല ഇവിടെ, കബോർഡും ഷെൽഫ്സും ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോണു. പിന്നെ ഫർണിച്ചറിന്റെ കാര്യം, ഫർണിച്ചർ ഞങ്ങൾക്ക് എന്താണ് മെറ്റീരിയൽ കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നല്ല ഫർണിച്ചർ വാങ്ങിക്കേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാണ്. ഇനി വാങ്ങിച്ച് വെറുതെ ഇപ്പോ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോ പിന്നെ നമ്മള് പഴയതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇപ്പൊ നമ്മളുടെ എന്താണ് നമ്മളെ തന്നെ നമ്മള് കുറെ വയസ്സാകുമ്പോ നമ്മുടെ സ്കിന്നും ഇതൊക്കെ മോശമാവില്ലേ എന്ന് വിചാരിച്ച് നമുക്ക് വൃത്തിയില്ലെന്നോ അല്ലെങ്കിൽ നമ്മള് പഴയതായി ഇനിയിപ്പോ എന്ത് കൊള്ളാന്നോ ഒന്നും വിചാരിക്കണ്ടല്ലോ. നമ്മള് നമ്മളെ സ്കിൻ മോശമായാലും നമ്മള് വയസ്സായാലും നമ്മള് നന്നായിട്ട് നമ്മളെ കൊണ്ട് നടക്കില്ല. അതുപോലെ ഇവിടെയുള്ള ഫർണിച്ചറൊക്കെ ഇത്തിരി പഴയ തന്നെയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇരിക്കാനും ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഫർണിച്ചറാണ്. കാരണം കുറച്ചുപേരെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം സമയം കൊണ്ട് ഈ ഫർണിച്ചറും ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടൂടെ, വൃത്തിയുള്ളത് നല്ല ഭംഗിയുള്ളത് വാങ്ങിച്ചിട്ടൂടെ എന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടം കൂടിയാണ്. എനിക്കിപ്പോ ഒരു നല്ല ഫർണിച്ചർ ഒരു ഇത് വാങ്ങിക്കുന്നതിൽ ഇഷ്ടം, എനിക്ക് രണ്ട് ഡ്രസ്സ് വാങ്ങിക്കുക, കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് എനിക്ക് ഹാപ്പിയാണ്. നമ്മൾ നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് അല്ലേ. മറ്റുള്ളവരുടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോ ഒട്ടും മേക്കപ്പ് ഇഷ്ടമല്ലാതെ വീടും അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിടാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. എന്റെ മൂത്ത ബ്രദർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫ്രീക്ക് തന്നെയാണ് വീടും അങ്ങനത്തെ കാര്യങ്ങളില്. പക്ഷെ ഞാൻ അതുപോലെയല്ല എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാള് ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ, എന്നാലല്ലേ അതൊരു നല്ല റിലേഷൻ ആവുള്ളൂ അല്ലേ.
അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ എനിക്കും എന്റെ ഹസ്ബൻഡിനും അങ്ങനെ ഒരു ഇഷ്ടമാണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽ കാര്യങ്ങളിൽ എനിക്കിപ്പോ മേക്കപ്പും ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിലും ഹസ്ബൻഡിന് കുറച്ചും കൂടി വേറെ കുറച്ച് ഒരു അറിഞ്ഞ് നമുക്ക് സന്തോഷം അറിഞ്ഞു കിട്ടുന്ന സാധനങ്ങളുണ്ട്. ട്രാവൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഹസ്ബൻഡിന് ഇഷ്ടമുള്ളത്. ബട്ട് ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ചുറ്റുപാടുള്ളവരുടെ ഇഷ്ടങ്ങളെയും ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അടുത്തുള്ള ആളായിട്ട് നല്ല സ്മൂത്ത് ആയി പോകും. അതൊരു വേറെ ആള് നമ്മൾ വേറെ ആള് വേറെ ആളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം മറ്റൊരാളില് ഏൽപ്പിക്കാതിരിക്കാം. ഇത് കുറേ ആയി ഞാനിപ്പോ എന്തെങ്കിലും ലബ്ല പറഞ്ഞോണ്ടിരിക്കണത്. ഇനി ഞാൻ പോയിട്ട് ഇത് ക്യാമറ ഇതൊക്കെ വെച്ചിരിക്കണത് കാണിച്ചു തരാവേ. അപ്പൊ ഇതാണ് ഒരു ലൈറ്റ്. ഞാൻ കാർഡ്ബോർഡ് ബോക്സും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലൈറ്റ് ആണ്. ഈ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പൊ ഞാൻ എന്താ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ലൈറ്റ് വയ്ക്കും. അടുത്തത് ഇതുപോലെ തന്നെ വേറൊരു ലൈറ്റ് ഉണ്ട് കണ്ടോ. ഇതും ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ രണ്ട് ലൈറ്റും പിന്നെ ഒരു ട്രൈഫോർഡ് ഉണ്ട്. ട്രൈഫോർഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു ട്രൈഫോർഡ് ഇതാണ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോ ഈ ഒരു ലൈറ്റും ഈ ഒരു ഇതില് ക്യാമറയും സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ നോർമലി വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ക്യാമറ എടുത്തോണ്ട് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സൊക്കെ മാറി റെഡി ആവാൻ വേണ്ടി. ക്യാമറ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ റെഡിയായി വന്ന് കഴിഞ്ഞിട്ട് വേണം ലൈറ്റ് ഇടുക, നേരെ കയറി ഇരിക്കുക, ഷൂട്ട് ചെയ്യുക. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി റെഡി ആവാനുള്ള സംഭവമാണ് അടുത്തത്. റെഡി ആവുക എന്നുള്ളത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കും, അലമാരി തുറന്നിട്ട് താഴേന്ന് മുകളിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കും, ഏതിടണം 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 വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും പിന്നെ എന്താ ബാക്കിൽ കണ്ട് രണ്ടൊന്ന് സഞ്ചിയൊക്കെ തൂക്കിയിട്ടേക്കണം. അതെന്റെ തലയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തായാലും ഡ്രസ്സ് നോക്കാം എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ. ഇത് ഇതാണ് മെയിൻ പരിപാടി. ഇത് തുറന്നിടുക, ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും ഞാനൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടി ഇതാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പാണ് ഇടാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പണ്ടത്തെ ഇതിലൊക്കെ വാർത്ത വായിക്കാൻ കണ്ടിട്ടില്ലേ, താഴെ വീട്ടിലിരുന്ന ഏതെങ്കിലും ഡ്രസ്സ് ബോട്ടം എടുത്തിടും, എന്നിട്ട് ഈ ടോപ്പ് എടുത്തിടാണ് നോർമലി ഞാൻ ചെയ്യണം പതിവ്. അപ്പൊ എന്തായാലും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാവേ. അപ്പൊ അതെ, ഞാൻ ഡ്രസ്സ് മാറി. ഇനി അടുത്തത് മേക്കപ്പ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. മേക്കപ്പ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മേക്കപ്പ് വീഡിയോക്കല്ലാതെ ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഐബ്രോസ് ചെയ്യും, ആൻഡ് നോസ് ഒന്ന് കോൺടൂർ ചെയ്യും, ലിപ്സ്റ്റിക് ഇടും. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ഫേസിൽ വേറൊരു കാര്യം ഇടാറുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ പുരുക ഞാൻ ടപ്പടപ്പേന്ന് ചെയ്യട്ടെ. മാർക്കറ്റിൽ പോവാൻ മീൻ മേടിക്കാനാണെങ്കിൽ പോലും ഞാൻ പുരുക ചെയ്യാതെ പോവാറില്ല. അതാണ് ഒരു കയ്യില് ഫോൺ പിടിച്ച് ഇതിങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാനുടെ ഫേസിൽ ആകെ ഇടുന്ന ഒരു സാധനം എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഫ്രഷ് അലോവേരയുടെ ജെല്ല്. കാരണം ഞാൻ ഈ ലൈറ്റിൽ കുറച്ച് നേരം അത്യാവശ്യം ഇരിക്കണല്ലോ. അപ്പൊ എന്തായാലും ഫേസിലെ പാട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും പെട്ടെന്ന് വരും. റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈ അധികം ലൈറ്റ് കൊണ്ടാ വരും. അപ്പൊ അതിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ ഫേസിൽ യൂസ് ചെയ്യുന്ന കാര്യം ഈ അലോവേര ജെൽ ആണ്. രാവിലെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആകെ ഈ അലോവേര ജെൽ. അല്ലാതെ ഫൗണ്ടേഷനോ അങ്ങനെ ഒരു സാധനവും ഞാൻ നോർമൽ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യാറില്ല. പക്ഷെ മേക്കപ്പ് വീഡിയോസ് ചെയ്യുമ്പോൾ നോർമലി ഞാൻ ചെയ്യണ പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അലോവേര എടുത്തെ. നോർമലി അലോവേര ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഈ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ തിരിഞ്ഞുപോയി.
ഇനി ഇതൊന്ന് ഉണങ്ങണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് മുടിയുടെ പരിപാടി. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് മുടി ഒന്ന് വെറുതെ അഴിച്ചിടാനാണ് പ്ലാൻ. അപ്പൊ എന്തായാലും ജസ്റ്റ് ഞാൻ മുടി പിന്നിട്ട് വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് അതൊന്ന് അഴിച്ചിടാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെ, ഞാൻ എന്തേ മുടി അഴിച്ചിട്ടാ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ മുടി ചെറുതായിട്ടൊന്ന് കളർ ചെയ്തേ. ഇവിടെ കണ്ടോ, താഴെ മാത്രം ഉള്ളിൽ മാത്രമായിട്ട് കുറച്ചൊരു റെഡ് ബ്ലോണ്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. പിന്നെ മുകളിലൊക്കെ ചെറിയ കളേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ചെറുത് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ഇതുവരെ വിസിബിൾ ആയിട്ടില്ല. ഈ ഒരു റെഡ് മാത്രം അവിടെ ഇവിടെയും കുഞ്ഞിത് ഉള്ളിലേക്കാണ് ചെയ്തേക്കണേ കേട്ടോ, മാത്രം വിസിബിൾ ആയിരിക്കുന്നത്, പുറത്തുനിന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അതെ, ഞാൻ ജസ്റ്റ് അപ്പൊ മുടി വെറുതെ ഒന്ന് അഴിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ സപ്പോസ് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ നേരെ ഇനി പോയിട്ട് ലൈറ്റ് ഓൺ ചെയ്യാം, ക്യാമറ ഓൺ ചെയ്യാം. അപ്പൊ അത് കാണിച്ചു തരാം. ഇപ്പൊ ഇതേ ലൈറ്റ് ഓൺ ചെയ്തു, ഇനി ക്യാമറ ഓൺ ചെയ്യാം. ക്യാമറ എന്നിട്ട് നമ്മളുടെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു സ്ക്രീൻ ഉണ്ട്, ഫ്ലിപ്പ് സ്ക്രീൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഓൺ ചെയ്യും. ഓൺ ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയി ഇരിക്കുന്നത്. അവിടെ പോയി ഇരിക്കട്ടെ, ഇരുന്നിട്ട് കാണാം. ഹായ് ഹലോ, വെൽക്കം ടു ആർ ഫാമിലി. ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്റെ. ഇപ്പൊ മനസ്സിലായ എന്റെ വീഡിയോ ഷൂട്ടിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഈ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് എടുക്കുക, ലാപ്ടോപ്പിലിട്ട് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതോടെ വീഡിയോന്റെ പ്രോസസ്സിംഗ് അങ്ങനെ കഴിഞ്ഞു. ഞാൻ എന്റെ വീഡിയോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നത്. അപ്പോ ഇനി എന്താണ്, നേരെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എഡിറ്റിംഗും അപ്ലോഡിംഗ് ഒക്കെ അതിന് വേറൊരു വീഡിയോയിൽ കാണിക്കാം, കാരണം ഇപ്പൊ തന്നെ ഇത് അധികം നീളമുള്ള വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.